എല്ലാ അറബി മാസം തിങ്കളാഴ്ച രാവിലും എന്റെ വീട്ടിൽ നടക്കുന്ന 17 വർഷമായി 17-18 വർഷമായി ഇപ്പൊ അല്പം വിപുലമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വെച്ച് നടക്കുന്ന മജ്‌ലിസുൽ അഹ്ദലിയ്യ, അഹ്ദലി സാദാത്യങ്ങളിൽ പെട്ട ആള് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് മജ്‌ലിസുൽ അഹ്ദലിയ്യ എന്ന് പേര് പറഞ്ഞത്. ആ മജ്‌ലിസുൽ അഹ്ദലിയ്യ വലിയ ഫലമാണ്. 90% അതിലേക്ക് നേർച്ചയാക്കുന്നവർക്ക് ശരിയായ അനുഭവങ്ങളും. ഈ പ്രദേശത്തുള്ള ഒരു സഹോദരി ഓൺലൈൻ ആയിക്കൊണ്ട് നമ്മൾ ആ പരിപാടി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച ആ സഹോദരിയുടെ ഒരാഭരണം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് തെരഞ്ഞു ആ മജ്‌ലിസുൽ അഹ്ദലിയ്യയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ സലാത്തിന്റെ മജ്‌ലിസിനെ കുറിച്ച്. ആ സഹോദരി നേർച്ചയാക്കി, ഇൻഷാ അല്ലാഹ് ഈ സലാത്തിന്റെ മുമ്പ് ആ പണ്ടം കിട്ടുകയാണെങ്കിൽ സലാത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും നേർച്ചയാക്കി. മാഷാ അല്ലാഹ് പിറ്റേ ദിവസം തന്നെ ആ പണ്ടം കിട്ടി. ആ സഹോദരി മജ്‌ലിസിനുണ്ട്. ഇങ്ങനെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, 17 വർഷം ഈ സമുദായത്തിനെ കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത ഒരു മുസ്ലിയാരെ വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ എത്രയോ മുസ്ലിയാക്കന്മാര് ഒരു കാലത്ത് ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ഓൺലൈൻ തട്ടിപ്പായിരുന്നു മജ്‌ലിസ്. ഒരുപാട് പേരിലാണ് പലരും മത്സരിക്കുകയാണ്. ഓരോരുത്തരെ ആ മജ്‌ലിസുകളാണ് ഒന്നിനേക്കാൾ മെച്ചമെന്ന് നിരന്തരമായി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ അവരുടെ ഏജന്റുമാരൊക്കെ വിട്ട് പരസ്യപ്പെടുത്തി അതിഗംഭീരമായിട്ട് ഓൺലൈൻ തട്ടിപ്പായിരുന്നു, ഓൺലൈൻ ചൂഷണമായിരുന്നു, സ്വലാത്ത് മജ്‌ലിസ് നടത്തി പണം തട്ടലായിരുന്നു ഈ കൊറോണ സമയത്ത് പണി. ചിലവരൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ചേക്കേറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം മാറിയല്ലോ. ഇപ്പോൾ ഓൺലൈനൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആള് തുറന്നു പറയുകയാണ് എന്ത്, 17 വർഷമായി പണി തുടങ്ങിയിട്ട്. എല്ലാ മാസവും അറബി മാസവും വീട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ മാസവും തിങ്കളാഴ്ച വീട്ടിൽ നടക്കുന്ന സ്വലാത്ത് ഇപ്പോൾ കുറേ വിപുലമാക്കി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ ഫലമാണ്, 90% ഫലാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നിലം തുടക്കുന്ന ക്ലീനറില്ലേ, താഴെ തറയൊക്കെ തുടക്കുന്ന ക്ലീനർ, അതിൻ്റെ മുകളിൽ 99% പിന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ 90% ഉള്ളൂ. എന്തോ ആകട്ടെ, ശതമാനത്തിലല്ല കാര്യം, ഈ തട്ടിപ്പിലാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ തട്ടിപ്പ്? ഇനിയിപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് വരണം, അവിടുത്തെ സ്വലാത്ത് മജ്‌ലിസിൽ, മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കണം. അപ്പോൾ അതിനൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്വലാത്ത് മജ്‌ലിസിൽ വന്നിരുന്ന ഒരു സഹോദരിയുടെ ആഭരണം നഷ്ടപ്പെട്ടു. മൂപ്പർക്കറിയില്ല, അത് അടുത്ത ആളോട് ചോദിക്കുകയാണ്, ആഭരണം അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ വീഡിയോ? അപ്പോൾ അത് അടുത്തപ്പോൾ മറ്റാൾ ഒക്കെ പറഞ്ഞപ്പോൾ അതങ്ങോട്ട് പറയുകയാണ്. എന്തെങ്കിലും ഒരു കഥ അവിടെ ഒപ്പിക്കണ്ടേ? അത് മറ്റൊരാളോടും കൂടി ചോദിച്ച് സ്ഥിരപ്പെടുത്തുമ്പോൾ അത് ശ്രോതാക്കൾക്കൊരു ഉറപ്പ് വരുമല്ലോ. അങ്ങനെ എന്താ ചെയ്യുക, സ്വലാത്ത് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ആ സ്വലാത്തിലേക്ക് നേർച്ച കൊടുക്കാൻ തീരുമാനിച്ചു. സ്വലാത്ത് ആണ് ചൊല്ലി തീരുമ്പോഴേക്കും അതാ കിട്ടി പണ്ടം. ഇതാണ് അവസ്ഥ. ഇത് ഇങ്ങനെയുള്ള കുറേ കറാമത്തുകൾ. അപ്പോൾ കൂടുതലും ഈ ഇരയാക്കപ്പെടുന്നത് സഹോദരിമാരാണ്. കാരണം അവർക്കാണ് വല്ലാത്ത ബേജാറ്. അവർക്ക് എന്തെങ്കിലും ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ജാറത്തിലേക്കും, എല്ലാവരെക്കാരുമല്ല പറഞ്ഞത്, അവർ പിന്നെ ജാറത്തിലേക്ക് ഇങ്ങനെ നേർച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? ഭർത്താവിന് ജോലി കിട്ടാൻ, അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഉറക്കമുണ്ടാവില്ല. അതേപോലെ മാതാപിതാക്കളാണെങ്കിൽ അങ്ങനെ വിദേശത്താണ്, അങ്ങനെ അംഗനമാരി അങ്ങനെയുള്ളവരൊക്കെ വിദേശത്ത് പോവുകയാണ്. പിന്നെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും അൽഫാത്തിഹ ഓതാനും ഇതേപോലെയുള്ള സ്വലാത്ത് മജ്‌ലിസിൽ കയറി ഇറങ്ങുകയാണ് സഹോദരിമാർ. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിദേശത്ത് എന്തെങ്കിലും പ്രശ്നം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇവരെ കമ്മലും മാലയ്ക്ക് ഈ ബക്കറ്റിലേക്ക് വീഴും. ഏത്, ഈ ആഭരണം പോയ സഹോദരി എന്ന് പറഞ്ഞില്ലേ, അവരുടെ ആഭരണങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബക്കറ്റിലേക്കാണ് പിന്നെ പോവുക. കാരണം എവിടെ ഭർത്താവിന് എന്തെങ്കിലും വെള്ള പിന്നെ തൊഴിൽ തടസ്സമോ അല്ലെങ്കിൽ ശമ്പളം കിട്ടുകയോ അല്ലെങ്കിൽ അറബിയുടെ വല്ല വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ കയറി ഇറങ്ങും. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും പിന്നെ പരിപാടി. അപ്പോൾ കൂടുതലും ഇരയാക്കപ്പെടുന്നത് മതബോധമില്ലാത്ത കുറേ ആൾക്കാരാണ്. എന്താണ് ദീന്, എന്താണ് ഈ മുസ്ലിയാക്കന്മാരെ തട്ടിപ്പ്, എന്താണ് ഇതൊന്നും വ്യക്തമായിട്ട് ബോധ്യപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല.
അവര് മുസ്ലിയാക്കന്മാരെക്കാൾ കഷ്ടമാണ്. അതായത് കാക്ക കാർന്നന്മാർ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ, ഏ ഉസ്താദുമാർ അങ്ങനെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയുന്ന വിഭാഗക്കാരായി ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും ആക്ഷേപിക്കല്ല. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ മൻസലി മഫാസലി പോലെയുള്ളതൊക്കെ ഏജന്യന്മാർ സഹോദരിമാരായിരുന്നു. ഇപ്പോൾ ഭീമാപള്ളിയിൽ ചന്ദനക്കുടത്തിന് പിന്നെ കലം തലയിൽ വെച്ചിട്ട്, ചന്ദനത്തിൻ്റെ കലം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടി ഉണ്ട്. അവിടെ പത്ത് അവിടെ ഈ കലം വിൽക്കാൻ തന്നെ ഏജന്റുമാരുണ്ട്. ചന്ദനത്തിരിയും കത്തിച്ച് കൊടുത്തിട്ട് ചെറിയ കുട്ടിയുടെ തലയിലൊക്കെ കലം വെച്ച് കൊണ്ട് നടക്കുന്ന രംഗം കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ ഇവർ ഈ ജാറത്തിന് അടിമയാക്കിപ്പെട്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിയാക്കന്മാരുടെ ഈ പാതിര വയലുകളും ഇതേപോലെയുള്ള തട്ടിപ്പുകളുമാണ്. ഇപ്പൊ നോക്ക്, ഈ സ്വർണം അവിടെ കാണാതായി. ആ കാണാതായ സ്വർണം സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും അവിടെ കിട്ടി. ഇതേപോലെ ഇവിടെ കൂരിക്കുഴിയിൽ ഒരു സ്വലാത്ത് നടത്തിയിരുന്നു. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളെ വികലാംഗനാക്കി കൊണ്ടുവന്ന് സ്വലാത്ത് ചൊല്ലി തീരുമ്പോഴേക്കും എഴുന്നേറ്റ് ഓടം തുടങ്ങി. പിന്നീട് അത് അടിയായി, അത് കേസായി, അത് ആ സ്വലാത്തൊക്കെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഇത് ഈ കെ വിഭാഗത്തിൻ്റെ പിന്നെ പണ്ഡിതന്മാർ തന്നെ വളരെ വ്യക്തമായിട്ടും പറഞ്ഞത് അവിടെ സ്വലാത്ത് കൂരിക്കുഴി അമ്പലക്കടവ് ഫൈസി പറയുന്നുണ്ട് അവിടെ കൂരിക്കുഴി തട്ടിപ്പാണ് എന്ന്. അപ്പോൾ അവർ പിന്നെ ഇതൊക്കെ നമ്മൾ ആദ്യം പറയും, അവർ വൈകിട്ട് അറിയുള്ളൂ. കാരണം ഇവർക്ക് ബുദ്ധി കുറവാണല്ലോ. കാരണം ഇവർക്ക് തീറ്റയുടെ കാര്യം ജാർത്തിൻ്റെ പുറകെയും മരിച്ചവരെ കൂടിയാണല്ലോ ഇവർ പോക്ക്. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്വർണങ്ങളും ഇങ്ങനത്തെ സ്വലാത്ത് മജ്ലിസ് നഷ്ടപ്പെട്ടു, അത് കിട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. വീട്ടിൽ നിന്ന് മോഷണം പോയതും വാഹനം മോഷണം പോയതും ഒക്കെ ഇവിടെ ഈ സ്വലാത്ത് മജ്ലിസ് ചെയ്യുമ്പോൾ 17 വർഷമായി മൂപ്പര് തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, അവരുടെ വീട്ടിൽ തട്ടിപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ വിപുലമാക്കിയ ആൾക്കാരെ വിളിക്കാനുള്ള തട്ടിപ്പാണ് ഈ സ്വർണം പോയ തട്ടിപ്പ്. ഇപ്പം ഇങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഇതേപോലെ ഒരു കഥ പറയാനുണ്ട്. എല്ലാ ആത്മീയ മജ്ലിസിലുള്ള ആൾക്കാർക്കും നേതാക്കന്മാരെയും നടത്തുന്ന മുസ്ലിയാക്കന്മാർക്കും ഒക്കെ ഇതേപോലുള്ള തട്ടിപ്പ് കഥകൾ തൊപ്പും തൊങ്ങലൊക്കെ വെച്ച് നല്ല ടൂണിലും ടോണിലും ഒക്കെ അവതരിപ്പിച്ച് ജനങ്ങളെ ആകർഷിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ജനങ്ങളാണ് ഈ മുസ്ലിയാക്കന്മാർ. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ ഈയാമ്പാറ്റൊക്കെ വരുമ്പോൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നടുവിൽ വിളക്ക് വെക്കും. എന്തിനാണ്? ആ ഈയാമ്പാറ്റ കയ്യിൽ വീഴാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോലെ ചതിയാണ് ഈ മുസ്ലിയാക്കന്മാരെ തട്ടിപ്പ്. ഇവർ കറാമത്തിങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നതിൽ ഈയാമ്പാറ്റകളായി എല്ലാവരും പോയിട്ട് അതിൽ പോയി തലയിട്ടിട്ട് അതിൽ പോയി പെടുകയാണ്. എന്നിട്ട് പിന്നെ പണം കൊള്ളയടിക്കുക, പണം കൊടുക്കുക. എന്നിട്ട് പിന്നീട് ഇത് നടക്കാതെ വരുമ്പോൾ പലരും പിന്നെ കേസിന് വരെ പോയിട്ടുണ്ട്. പലരും പല മുസ്ലിയാക്കന്മാരും ഇതുപോലെ ആത്മീയ തട്ടിപ്പ് നടത്തിയിട്ട് പല മുസ്ലിയാക്കന്മാരും പോലീസ് പൊക്കിയിട്ടുണ്ട്. ഈ ബുധനാഴ്ചയൊക്കെ പരസ്യം വരുന്ന പേപ്പറുകളിലൊക്കെ ബുധനാഴ്ച പരസ്യ പേജ് തന്നെ ഉണ്ട്. കളരിത്തൊടി ഉസ്മാ മുസ്ലിയാരി മുപ്പര് അഡ്രസ്സ് പോലും ഇല്ല ഇപ്പോൾ. അവ മുപ്പര അവ വശീകരണ യന്ത്രം, ആ യന്ത്രം ഈ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് യന്ത്ര വിൽപ്പനയായിരുന്നു. അപ്പോൾ അയാളെ പോലീസ് പൊക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറെ മുസ്ലിം വേറെ വരം തുടങ്ങി. ഇതൊക്കെ ആ പിന്നെ പത്രത്തിലൂടെയൊക്കെ ഇവരുടെ എല്ലാ ഒത്താശയിലും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു മണിച്ചെയ്യും പരിപാടി പോലെയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ റബ്ബിനോട് പറയുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ ചെല്ലുക, ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക, കൃത്യമായി നമസ്കരിക്കുക, അതോടൊപ്പം സുന്നത്തുകൾ കൃത്യമായി പാലിക്കുക. ഏത് സമസ്ത പറയുന്ന സുന്നത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അത് കൃത്യമായി പാലിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകനേക്കാൾ ബുദ്ധിമുട്ട് കഷ്ടപ്പാടും സഹാബത്തിനേക്കാൾ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അവരൊക്കെ എങ്ങനെയായിരുന്നു? ഇതേപോലെ ജാറ മൂടലായിരുന്നു? അല്ലല്ലോ. പരിപാടി അല്ല, സ്വലാത്ത് മജലിസാണോ, ആത്മീയ തട്ടിപ്പാണോ? അല്ലല്ലോ. അപ്പോൾ എന്ത് പ്രശ്നം പ്രയാസവും റബ്ബിനോട് തേടുക, അള്ളാഹുവിന് ദുആ ചെയ്യുക, റബ്ബിലേക്ക് അടുക്കുക. റബ്ബിലേക്ക് ഒരടി എടുത്താൽ അള്ളാഹു റബ്ബ് നമ്മിലേക്ക് രണ്ടടി എടുക്കും. ഏറ്റവും കരുണയുള്ളവനാണ് അള്ളാഹു. എന്ത് പ്രശ്നങ്ങളും പ്രയാസവും അള്ളാഹു അത് കേൾക്കും. മനുഷ്യൻ്റെ മനസ്സിലെ വിഷമം അള്ളാഹു കണ്ടറിയും. അപ്പോൾ പ്രകൃതിയായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.